തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. എസ് ഹരികൃഷ്ണ നൽകും വിവരങ്ങൾ. ഹരി, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? പ്രവർത്തകരൊക്കെ ഈ സമരവും പ്രതിഷേധവും ഒക്കെ അവസാനിപ്പിച്ച് മടങ്ങി. ഏകദേശം 2 മണിക്കൂർ വരെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ദേവസ്വം ബോർഡ് പരിസരത്ത്. ഇപ്പോൾ ആ സംഘർഷത്തിനൊരു അയവ് വന്നിരിക്കുന്നു. പ്രതിഷേധവുമായി എത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിയിരിക്കുന്നു. ഈ ഭാഗത്ത് ക്ലിഫ് ഹൗസിന് മുൻവശത്ത് ദേവസ്വം ബോർഡ് ജംഗ്ഷനിലെ ഈ പോലീസ് വാഹനം കിടക്കുന്ന ഈ ഭാഗത്തായിരുന്നു സംഘർഷമുണ്ടായത്. പോലീസും ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും തമ്മിൽ പോലീസ് മുദ്രാവാക്യം വിളികളുമായി ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ഇവിടെ വെച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടയുകയായിരുന്നു. പലതവണ ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. അതിനുശേഷം കണ്ണീർവാതകം പ്രയോഗിച്ചു. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ക്ലിഫ് ഹൗസിന് മുൻവശത്ത് തന്നെ മുദ്രാവാക്യം വിളികളുമായി തുടരുകയായിരുന്നു. അതിനുശേഷം 6 പേർക്ക് 6 പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിന് ശാന്തമായിട്ടുണ്ട്. പോലീസുകാർ ഇപ്പോഴും പോലീസുകാർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുമുണ്ട്. പ്രവർത്തകർ ഓരോരുത്തരായി ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ മതവിദ്വേഷ പ്രസംഗം നടത്തുന്നു എന്നാരോപിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്ന ആരോപണത്തെ തുടർന്നാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഇവിടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രവർത്തകർ സംഘടിപ്പിച്ചത്.